സ്കൂൾ ഓഫ് കാൽക്കുലസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് കെമിസ്ട്രിയാണ്. പ്ലസ് വണ്ണിലെ സിലബസിൽ ഏകദേശം 14 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എളുപ്പമുള്ള പാഠങ്ങളുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള പാഠങ്ങൾ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന പിള്ളേരുണ്ട്, കുട്ടികളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ നമ്മൾ പരമാവധി മലയാളത്തിലും പറയും, ഇംഗ്ലീഷിലും പറയും. ഓക്കെ, ചില ടേമുകളുടെ ചില ടെക്നിക്കൽ സാങ്കേതിക പദങ്ങൾ മലയാളത്തിൽ പറയും, ടെക്നിക്കൽ വേർഡ്സ് അതേപോലെ ഇംഗ്ലീഷിലും പറയും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സ്ലോ ആയിട്ടാണ് തുടക്കത്തിൽ പോവുക. ഒരുപാട് സ്പീഡിൽ നമ്മൾ പോകില്ല, കുറച്ച് മെല്ലെയാണ് പോവുക. അപ്പൊ എന്ത് ടോപ്പിക് ആണെങ്കിലും എന്ത് സംശയം വന്നു കഴിഞ്ഞാലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ പാഠം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നമ്മുടെ പാഠം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. States of matter. നമ്മുടെ ചെറിയ ചാപ്റ്ററാണ് പദാർത്ഥത്തിന്റെ അവസ്ഥ, മാറ്ററിന്റെ സ്റ്റേറ്റ്സ്. അപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ തുടക്കത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് മാറ്റർ പ്രധാനമായിട്ടും മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. Matter mainly exists in three states. Okay, നമുക്കെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഓക്കെ, ആ മൂന്ന് സ്റ്റേറ്റുകളാണ് സോളിഡ്സ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേറ്റുകൾ. ഇതിന്റെ അർത്ഥം മാറ്റർ മൂന്ന് അവസ്ഥകളിൽ മാത്രമേ സ്ഥിതി ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നതല്ലാതെ. ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഉണ്ട്, പക്ഷെ അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുക എന്നുള്ളത് നമ്മുടെ സിലബസിന്റെ സ്കോപ്പിന് ബിയോണ്ടാണ്. നമുക്കത് എല്ലാം ഒരുമിച്ച് പറയാൻ പറ്റില്ല. ഇതിലെ തന്നെയാണ് നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ മൂന്ന് സ്റ്റേറ്റുകൾ തമ്മിൽ എന്താണ്, എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഈ മൂന്ന് സ്റ്റേറ്റുകൾ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ബേസിക് ആയിട്ട് ഈ മൂന്ന് സ്റ്റേറ്റ് ഏതുമായിക്കൊള്ളട്ടെ, മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതുമായിക്കൊള്ളട്ടെ, മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആറ്റങ്ങൾ കൊണ്ടോ മോളിക്യൂൾസ് കൊണ്ടോ അയോൺസ് കൊണ്ടോ ആയിരിക്കും. നമ്മളതിനെ പാർട്ടിക്കിൾസ് എന്നാ പറയും. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ്, കണികകൾ, കണികകൾ, മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കിൾസ് ആറ്റമാവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. ഓക്കെ, എന്തുമായിക്കൊള്ളട്ടെ, അവർ അറേഞ്ച് ചെയ്തത്, അവരുടെ അറേഞ്ച്മെന്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോളിഡിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ആയിരിക്കില്ല ലിക്വിഡ്സിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ആയിരിക്കില്ല ഗ്യാസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസമാണ് ആക്ച്വലി ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാവാനുള്ള കാരണം. എല്ലാത്തിനും ഒരേപോലെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ആകെ ഒരു സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾസ് വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത സ്റ്റേറ്റുകൾ ഉണ്ടായത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിലും എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തത് എന്ന് നോക്കാം. അപ്പൊ സോളിഡിന്റെ കേസിൽ നോക്കിക്കൊള്ളു, സോളിഡിന്റെ കേസിൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ്. പാർട്ടിക്കിൾസിന്റെ സ്ഫെറിക്കലായിട്ടാണ്, ഗോളാകൃതിയിലാണ്, സ്ഫിയർ ആയിട്ടാണ്. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെ നോക്കുന്നത്, എങ്ങനെയാണ് ഇതാ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി
Attractive force is very strong.
force in the particle attractive force is very strong. Very strong. गतिगोर्जम
I have no definite shape, no definite volume, no definite shape.
characteristics എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ characteristics of the main states of three main states of matter okay ല്ലേ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് matter പ്രധാനമായിട്ട് മൂന്ന് സ്റ്റേറ്റുകളാണുള്ളത് solid liquid gas മൂന്ന് സ്റ്റേറ്റുകൾ ഒന്ന് മറ്റൊന്നിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞു നോക്ക് മനസ്സിലാക്കി ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം കുഴപ്പമില്ലല്ലോ ഇനിയുടെ കൂടെ മക്കളെ നമ്മൾ ഈ മൂന്ന് സ്റ്റേറ്റ് ഉണ്ടല്ലോ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഈ മൂന്ന് സ്റ്റേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല ആകെ നമ്മളെ ഇനി പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിന്റെ ഭൂരിഭാഗത്തിനും ഇനി 80% കവർ ചെയ്യുന്നത് ഗ്യാസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അവസാന കുറച്ച് ലിക്വിഡിനെ കുറിച്ച് പറയും സോളിഡിനെ കുറിച്ച് പറയുന്നില്ല സോളിഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ടുല് ഒരു ലെസൺ തന്നെ ആ സമയത്ത് നമുക്ക് പഠിക്കാം ഓക്കെ നമ്മള് ഈ പാഠത്തില് ഇനി പറയാൻ പോകുന്നത് ഗ്യാസിനെ കുറിച്ചിട്ടാണ് ഗ്യാസ് ഗ്യാസ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ കുറെ പ്രത്യേകതകളുണ്ട് ആ അനി പ്രോപ്പർട്ടീസ് ഉണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ആ പ്രോപ്പർട്ടീസിൽ ചിലത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഓക്കെ ഫോർ എക്സാമ്പിൾ ഗ്യാസിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ സ്മെല്ല് സ്മെല്ല് നമുക്ക് അളക്കാൻ പറ്റൂല അത് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി അല്ല ചില ഗ്യാസുകൾക്ക് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് അളക്കാൻ പറ്റൂല ഓക്കെ ചില ഗ്യാസുകൾക്ക് നല്ല ചൂടാണ് ചൂട് അളക്കാൻ പറ്റും ടെമ്പറേച്ചർ അളക്കാൻ പറ്റും ഗ്യാസിന് വോളിയം ഉണ്ട് ഏത് പാത്രത്തിലാണോ നോക്കുന്നത് ആ പാത്രത്തിന്റെ വോളിയം നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും ഗ്യാസിന് മാസ് ഉണ്ട് അത് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഗ്യാസിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൽ ചിലത് മെഷർ ചെയ്യാം ചിലത് മെഷർ ചെയ്യാൻ പറ്റൂല മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അളക്കുക അളക്കാൻ പറ്റുന്നതുമുണ്ട് അളക്കാൻ പറ്റാത്തതുമുണ്ട് അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഗ്യാസിന്റെ അളക്കാൻ പറ്റുന്ന അളവുകൾ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് പറയുന്നേ ഒന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഒന്ന് അതിന്റെ മാസ് ഗ്യാസിന്റെ മാസ് ഗ്യാസ് മാസ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് എന്തുകൊണ്ട് ഗ്യാസ് മാറ്ററാണ് എന്തിനാണ് മാറ്റർ എന്ന് പറയുന്നത് മാസ് ഉള്ള ഓക്യുപൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള മാസുള്ള ഓക്യുപൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള ഏതൊന്നിനെയും പറയുന്ന പേരാണെന്ത് മാറ്റർ അങ്ങനെയാണെങ്കിൽ ഗ്യാസ് മാറ്റർ ആണ് മാറ്റർ ആയതുകൊണ്ട് തന്നെ അതിന് മാസ് ഉണ്ട് ഗ്യാസിന്റെ മാസ് എങ്ങനെ പ്രശ്നം നമ്മളൊരു ക്ലാസ് എടുത്ത് തന്നെ മുകളിൽ ഗ്യാസ് വെക്കാൻ പറ്റുമോ ഇല്ല ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം സേവ് ചെയ്യും അല്ലേ ഗ്യാസിന് എടുത്തിട്ട് അങ്ങനെ വെക്കാൻ പറ്റൂല ഗ്യാസ് മോളിക്യൂൾസ് എന്താ പറയാ കൈനറ്റിക് എനർജി കൂടുതലായത് കൊണ്ട് അവന്മാരെ എക്സ്കേപ്പ് ചെയ്യും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അതിനെ അങ്ങനെ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റൂല അപ്പൊ ഏത് ഗ്യാസിന്റെ പിന്നെ മാസാണ് മെഷർ ചെയ്യേണ്ടത് ആ ഗ്യാസിന് ഒരു കണ്ടെയ്നറിലാക്കുക ഒരു കണ്ടെയ്നറിലാക്കി കൊണ്ടുവരിക ആ കണ്ടെയ്നറും ഇപ്പൊ ഇതിനെന്താണ് ഉള്ളത് ദിസ് കണ്ടെയ്നർ എൻക്ലോസസ് ദി ഗ്യാസ് വിച്ച് ഈസ് ടു ബി മെഷർഡ് ഇതിന്റെ മാസാണ് പിന്നെ മെഷർ ചെയ്യേണ്ടത് ഇതിന് ഞാൻ ഈ കണ്ടെയ്നറിലാക്കി കൊണ്ടുവന്നു ഇനി എന്താകണമെന്ന് അറിയാം നമ്മള് ഇതിനെ തൂക്കുക ഇതിന്റെ വെയിറ്റ് എടുക്കുക അപ്പൊ നമുക്ക് എന്തിന്റെ എന്താ കിട്ടുന്നത് വെയിറ്റ് ഓഫ് ദി കണ്ടെയ്നർ പ്ലസ് ഗ്യാസ് ഓക്കെ ഇതിനെന്താണെന്ന് അറിയാമോ ഇതിലുള്ള ഗ്യാസിനെ മുഴുവൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഈ പാത്രത്തിന്റെ വെയിറ്റ് എടുക്കുക ഓക്കെ എന്നിട്ട് നേരത്തെ കിട്ടിയ വെയിറ്റ് ഉണ്ടല്ലോ മാസ് ഓഫ് ദി വെയിറ്റ് ഓഫ് ദി കണ്ടെയ്നർ പ്ലസ് ഗ്യാസ് അതിൽ നിന്ന് ഇതിന്റെ ഈ കണ്ടെയ്നറിന്റെ മാസ് മൈനസ് ചെയ്യുക സോ ദാറ്റ് ഡിഫറൻസ് വിൽ ഗീവ് ആ വ്യത്യാസം നമുക്ക് തരുന്നത് എന്തായിരിക്കും മാസ് ഓഫ് ദി ഗ്യാസ് ഓക്കെ ഇങ്ങനെയാണ് ഗ്യാസിന്റെ മാസ് നമ്മൾ മെഷർ ചെയ്യുന്നത് അങ്ങനെ മെഷർ ചെയ്ത ശേഷം നമുക്ക് എന്താക്കണം അതിന് എക്സ്പ്രസ് ചെയ്യണ്ടേ എഴുതണ്ടേ അങ്ങനെ എഴുതണമെങ്കിൽ ഒരു യൂണിറ്റ് വേണം മാസിന്റെ യൂണിറ്റ് ആണെന്ത് എന്നാണ് മാസിന്റെ യൂണിറ്റ് അറിയോ മാസിന്റെ യൂണിറ്റ് ഏത് യൂണിറ്റ്
अोटो
ഫംഗ്ഷൻ റാൻഡം ആർ എ എൻ ഡി ഒ എം റാൻഡം തോന്നിയ പോലെ മൂവ് ചെയ്യുന്നു ഇറഗുലർ മോഷൻ റാൻഡം മോഷൻ എന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരിവിടെ നമുക്ക് വാണ് വന്ന് ഇരിക്കൂലേ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ തെങ്ങ് ഇരിക്കൂലേ അവിടെ ഇരിക്കൂലേ അടുപ്പിട്ട് ഇരിക്കൂലേ വാഴപ്പെട്ട് ഇരിക്കൂലേ ഇടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അപ്പൊ ഈ വാള് ഈ കണ്ടെയ്നറിൽ ഈ വാള് എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എഫാണ് ആ കണ്ടെയ്നറിന്റെ ആ വാളിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എഫ് ഓക്കെ എത്ര ഒരു ഗ്യാസ് മോളിക്യൂളല്ല ഒരുപാട് ഗ്യാസ് മോളിക്യൂളുണ്ട് അവരെല്ലാം ഇരിക്കാം നിരന്തരമായിട്ട് ഇരിക്കാം അവരെല്ലാവരും എക്സെർട്ട് ചെയ്യുന്ന പ്രയോഗിക്കുന്ന അവരെല്ലാം ചെലുത്തുന്ന ആ ഫോഴ്സ് എത്രയാണ് എഫ് ആ എഫ് നിങ്ങൾ എന്താണെന്ന് അറിയാവോ ഈ വാളിന്റെ ഏരിയ ഈ വാളിന്റെ ഏരിയ വിസ്തീർണം എ ആണ് കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒരു യൂണിറ്റ് ഏരിയയിൽ ബൈ എ യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും ഇതെന്താണ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ടോട്ടൽ ഫോഴ്സ് എ എന്ന ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അറിയും അത് നേരോട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഫോഴ്സ് അപ്പൊ ഈ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം കൂടും തോറും പ്രഷർ കൂടും ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം കുറയും തോറും പ്രഷർ കുറയും ഓക്കെ അല്ലേ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ gas molecules per unit area of the container p is equal to f by a ഇമാം കാണിക്കുന്ന യൂണിറ്റ് വാക്യാല നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ യൂണിറ്റ് പറയാം ആദ്യം നമുക്ക് അതിന്റെ SI യൂണിറ്റ് പഠിക്കാം SI യൂണിറ്റ് പ്രഷറിന്റെ SI യൂണിറ്റാണ് SI യൂണിറ്റാണ് പാസ്കൽ പാസ്കൽ പക്ഷെ ഇത് ഈ യൂണിറ്റ് അല്ല സാധാരണ കെമിസ്ട്രിയിൽ പ്രോബ്ലത്തിലല്ലോ ഉപയോഗിക്കുന്നത് വേറെ ചില യൂണിറ്റുകളാണ് അപ്പൊ നമുക്ക് ആ മറ്റ് യൂണിറ്റുകൾ പ്രഷറിന്റെ മറ്റ് യൂണിറ്റുകൾ പഠിക്കാം അതാണ് യൂണിറ്റ് സി പറഞ്ഞാലോ ഒന്ന് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷമർദ്ദം അന്തരീക്ഷമർദ്ദം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എട്ട് എം എട്ട് എം അന്തരീക്ഷമർദ്ദം എന്ന് പറയും ഓക്കെ അല്ലേ രണ്ട് ബാർ എന്നാണ് അതേപോലെ പാസ്കലും എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് ബാർ പാസ്കലും എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതുപോലെ എന്താണ് കിലോഗ്രാം ഗ്രാം തമ്മിൽ ബന്ധമുണ്ടോ ഉണ്ട് എന്താണ് ഒരു കിലോഗ്രാം സീക്വൽ ആയിരം ഗ്രാം അതേപോലെ എത്ര എടിഎം ആണ് ഒരു പാസ്കൽ എത്ര ബാർ ആണ് ഒരു പാസ്കൽ ാണ് വലിയ യൂണിറ്റാണ് എ ടി എം ഓക്കെ
Atmosphere
അണുവിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന മെർക്കുറി അതിന്റെ പേരാണ് മെർക്കുറി കോളം. മെർക്കുറി കോളം അതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആ മെർക്കുറിനെ പറഞ്ഞ പേരാണ് മെർക്കുറി കോളം. ആ മെർക്കുറി ഇപ്പൊ എന്താണ് പറയുന്നത്? ഈ പ്രശ്നം താഴെയുള്ള പ്രശ്നത്തെയാ ഒരേ ആ പ്രശ്നത്തിൽ ഈക്വലായി മെർക്കുറി കോളം താഴെ പ്രശ്നത്തിൽ ഈക്വലായി ഈ മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് എത്രയാവുക? 76 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് 76 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള മെർക്കുറി കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ATM ഈക്വലായി ഒരേ ATM ഈക്വലായി ഒരു ഡെസിമീറ്റർ ക്യൂബ്
Okay, ഇതാണ് ഇത്രയാണ് പ്രശ്നത്തിൽ പോകുന്നത്.